ഹലോ മച്ചമറി എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് കുതിക്കുകയാണ്. അഞ്ചാം ദിവസം ഒരു റെക്കോർഡ് ആയി മാറുന്നു, വേറെ ഒന്നുമല്ല, നാല് ദിവസത്തെ റെക്കോർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, ടോപ്പ് മോളിവുഡ് ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസറായി മാറുകയാണ് 2023. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും കണ്ണൂർ സ്ക്വാഡിൻ്റെ പ്രകടനം നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഏതൊക്കെ സിനിമകളാണ് 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ആദ്യ വീക്കെൻഡിൽ എന്നുള്ളത്? പല സിനിമകൾക്കും ദിവസങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും RDX 13.82 കോടിയാണ് നേടിയിരുന്നതെങ്കിൽ 2018 എന്ന സിനിമ, ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ, 26.2 കോടിയായിരുന്നു. അതേപോലെ തന്നെ കിങ് ഓഫ് കൊത്ത അത് 30.10 കോടിയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ RDX 3 ദിവസം കൊണ്ടാണ് ഈ കളക്ഷൻ നേടിയത്. 2018 3 ദിവസം കൊണ്ടാണ് ഈ കളക്ഷൻ നേടിയത്. കിങ് ഓഫ് കൊത്ത 4 ദിവസം കൊണ്ടാണ്. വീക്കെൻഡ് കണക്ക് കൂട്ടുന്ന അങ്ങനെ തന്നെയാണ്, എന്ന് റിലീസ് ചെയ്യുന്നു അതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച വരെയുള്ള കളക്ഷനാണ് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ കിങ് ഓഫ് കൊത്ത 30.10 കോടിയാണ് നേടിയിരുന്നതെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് നേടിയിരിക്കുന്ന 4 ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32.6 കോടിയാണ് എന്നുള്ളതാണ്. അതായത് മോളിവുഡിലെ ടോപ്പ് ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസത്തെ കണക്കുകളിലേക്ക് പോകുമ്പോൾ ഇന്നലെ എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഇന്നും ഉണ്ടാകും എന്നുള്ളത്. ഏകദേശം 454 എക്സ്ട്രാ ഷോസാണ് 4 ദിവസം കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ കൊണ്ട് 600 എക്സ്ട്രാ ഷോസിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്നു എന്ന് തന്നെ പറയാം. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തേക്കാളും വ്യത്യാസമാകുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കുറവാണ് എന്നുള്ളത്. എന്നിരുന്നാലും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് മഴ നന്നായി പെയ്യുന്നുണ്ടെങ്കിലും നല്ല വെയിൽ ഇടയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും കൂടുതൽ ആളുകൾ സിനിമ തിയേറ്ററിലേക്ക് കാണുന്നു, പലയിടത്തും നമ്മൾ കാണുന്നു തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, ഇടി ആളുകൾ പോലീസ് ഇറങ്ങുന്നു നിയന്ത്രിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് ചരിത്രം തിരുത്തുകയാണ്. അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ദിവസം പ്രതീക്ഷിക്കുന്നത് 4 കോടിക്ക് മുകളിൽ തന്നെയാണ് ഇതിൻ്റെ കളക്ഷൻ കേരളത്തിൽ നിന്ന്. ടോട്ടലി ഇന്ന് 40 കോടിക്ക് മുകളിലെത്തും എന്നുള്ളതിന് സംശയമില്ല. എന്തായാലും സിനിമ 42-43 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ അത് ഗംഭീരമെന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും എല്ലായിടത്തും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് എന്ന് തന്നെയാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് തകർക്കുകയാണ്. ഈ വരുന്ന വീക്കെൻഡോടുകൂടി തന്നെ സിനിമ 50 കോടിയിലേക്ക് എത്തും എന്നുള്ളതിന് സംശയമില്ല. ഒരു പക്ഷേ ശനി ഞായർ വരെ പോകേണ്ടി വരും എന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് സിനിമ 50 കോടി ക്ലബിൽ കയറാൻ ചാൻസുകൾ ഏറെയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഇന്നത്തോടുകൂടി തന്നെ 40 കോടിയിലേക്ക് കടക്കും. ഇനിയും വരുന്ന ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 4 ദിവസങ്ങളിൽ തന്നെ സിനിമ തീർച്ചയായും 50 കോടിയിലേക്ക് കയറാനുള്ള ചാൻസുകൾ ഏറെയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കണ്ണൂർ സ്ക്വാഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെയായി. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.